ഫിദെ ചാനൽ അവതരിപ്പിക്കുന്ന ജപമാലക്കൂട്ടിനെ ആശൈവചനാധിഷ്ഠിതമായ പ്രാർത്ഥനകളുടെയും ധ്യാനചനകളുടെയും സ്തുതിപ്പിന്റെയും മനോഹരമായിരിക്കുന്ന ശൃംഖലയാണ് ജപമാല. അമ്മതൻ വിശുദ്ധി നിറയും, അമ്മതൻ കരുതലേകും, വചനമാം തിരുവഴിയേ അണയാമൊന്നു ചേരാ. ജപമാല കൂട്ട്, ജപമാല കൂട്ട്, ജപമാല കൂട്ട്, ജപമാല കൂട്ട്. ഫിദെ ചാനൽ അവതരിപ്പിക്കുന്ന ജപമാലക്കൂട്ടിന് ആശംസകൾ. ഒക്ടോബർ മാസം കൊന്തമാസമാണല്ലോ. ദൈവവചനാധിഷ്ഠിതമായ പ്രാർത്ഥനകളുടെയും ധ്യാനത്തിന്റെയും യാചനകളുടെയും സ്തുതിപ്പിന്റെയും മനോഹരമായിരിക്കുന്ന ശൃംഖലയാണ് ജപമാല. അതെല്ലാവർക്കും അഭികാമ്യവും ലളിതവുമായ പ്രാർത്ഥനാ രീതിയാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്ത് പഞ്ഞംപട വസന്ത ഉണ്ടാകുന്ന അവസരത്തിലും ധാർമ്മിക അധപതനമുണ്ടാകുന്ന അവസരത്തിലും സഭയ്ക്കും വിശ്വാസത്തിനും ഭീഷണി നേരിടുന്ന അവസരത്തിലും ദൈവമക്കള് ദൈവമാതാവിനെ സമീപിച്ച് തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോഴൊക്കെ അമ്മ നമുക്കും ലോകത്തിനും വേണ്ടി അത്ഭുതകരമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അത്തരമുള്ള ഒരു അത്ഭുതകരമായൊരു ഇടപെടലിനെ സാക്ഷിയാകാൻ ദൈവം എനിക്ക് അവസരം തന്നു. 1981 മെയ് 13 തീയതി പത്രോസിന്റെ ബസലിക്കയുടെ അങ്കണത്തിലെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റ അവസരത്തില് ഞാനും അവിടെ ആ സംഭവത്തിന് ദൃക്സാക്ഷിയായിരുന്നു. വെടികൊണ്ട് വീണ മാർപ്പാപ്പ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. ആ അവസരത്തില് അവിടെ ഉണ്ടായിരുന്ന ഒരു യുവതി തന്റെ കയ്യിലുണ്ടായിരുന്ന ജപമാല ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇതാണ് നമ്മുടെ ആയുധം, നമുക്ക് പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഉച്ചത്തിലെ ജപമാല ചൊല്ലിത്തുടങ്ങി. അപ്പോഴവിടെ ഉണ്ടായിരുന്ന 10,000 വിശ്വാസ സമൂഹം ആ ജപമാലയിൽ പങ്കെടുത്ത് പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതകരമായിട്ടാണ് മാർപ്പാപ്പ രക്ഷപ്പെട്ടത്. അടുത്ത വർഷം മെയ് 13 തീയതി പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഫാത്തിമായി പോയി നന്ദി സൂചകമായിട്ട് പരിശുദ്ധ അമ്മയുടെ കിരീടത്തിലെ തന്റെ ശരീരത്തിൽ നിന്നെടുത്ത ബുള്ളറ്റ് സ്ഥാപിക്കുകയുണ്ട്. എളിയവനായ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവമാതാവിനോടുള്ള ഭക്തിയിലെ വളരാനായിട്ട് ഇത് വലിയ പ്രചോദനമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ജപമാല വെറും ഒരു വാക്കുകളുടെ ഉരുവിടൽ എന്നതിനപ്പുറം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയായി തീരാൻ സാധിക്കട്ടെ. നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ സജീവമായി പങ്കെടുത്തുകൊണ്ട് ഈ പ്രാർത്ഥനാനുഭവം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രത്യേകിച്ച് ഈ ഒക്ടോബർ മാസത്തിലെ എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ മാധിസ്യം ഞാൻ നേരുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ കർത്താവെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നുവെന്ന് ഏറ്റുപറയാം. സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം ഭക്ഷിക്കുന്നവനെ നീക്കും ജീവിക്കുന്ന അരുളി ചെയ്തുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന കർത്താവേ, ഒടുവിലെ തത്താഴവേളയെ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിൻ്റെ മാതൃക നൽകിയ കർത്താവേ, അപ്പം ഒന്നായിരിക്കുന്നത് പോലെ അത് ഭക്ഷിക്കുന്നവരെല്ലാവരും ഒന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവേ, അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കുവാൻ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവേ, തിരുസഭതലവനായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും സഭപിതാവ് തലവൻ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പോലിത്തയെയും ഞങ്ങളുടെ അതിരുപ്രതിഷ്ഠനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലിത്തയെയും പരിശുദ്ധാക്കന്മാരായ ടോണി പിതാവന്മാർ ജേക്കബ് മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയും ഞങ്ങൾ ഈ ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചൊപ്പം വൈദികരെയും സന്യാസിനികളെയും അത്മാരെയും സമൃദ്ധമായി അനുഗ്രഹിച്ചുകൊണ്ട് തിരുസഭയെ പരിപുഷ്ടമാക്കുന്ന കർത്താവേ, ഏകത്തൊഴുത്തും ഏക ഇടയിലുമാകാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരെയും തിരുസഭയിലേക്ക് സ്നേഹപൂർവ്വം വിളിക്കുന്ന കർത്താവേ, സ്നേഹരാജനായ ഈശോയെ ഫീദ ചാനലിലൂടെ സുവിശേഷ സന്ദേശം പങ്കുവെക്കുന്നവരെയും ശ്രവിക്കുന്നവരെയും ചാനലിൻ്റെ പ്രവർത്തകരെയും അവർ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളുടെ മേലും അനുഗ്രഹം വർഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജപമാലക്കൂട്ട് എന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൻ്റെ അനന്ത യോഗ്യതയാൽ അനന്ത ശക്തിയാൽ കൊറോണ വൈറസ് ഈ ലോകത്ത് നിന്ന് നിർവീര്യമായി പോകട്ടെ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. വിശുദ്ധ ഡൊമിനിക്കിന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരൊക്കെ എൻ്റെ വത്സല മക്കളും കർത്താവ് ഈശോ മിശിഹായുടെ സ്നേഹിതരും കൂട്ടവകാശികളും
ആയിരിക്കുമെന്നാണ്.